അമ്മയുടെ അപൂർവ രോഗത്തിനും സ്വന്തം വൃക്കരോഗ ചികിത്സയ്ക്കും വഴി കാണാതെ ബുദ്ധിമുട്ടിയ നടി ആഷ്ലിക്ക് സഹായഹസ്തവുമായി സന്നദ്ധ സംഘടന. ഇരുവരുടെയും ചികിത്സ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന ഏറ്റെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഇവരുടെ ദുരിതം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. തൊടുപുഴ സ്വദേശികളായ ആഷ്ലിയും അമ്മയും ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന വിവരം ഞായറാഴ്ചയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. ലക്ഷത്തിൽ ഒരാൾക്ക് വരാവുന്ന മോട്ടോർ ന്യൂറോ ഡിസീസ് എന്ന രോഗമാണ് അമ്മ റോസമ്മയ്ക്ക്. തളർന്നു വീണ അമ്മയെ പരിചരിക്കുന്നതിനിടെയാണ് വൃക്കകൾ തകരാറിലായ വിവരം ആഷ്ലി അറിയുന്നത്. മാനസികമായും സാമ്പത്തികമായും തകർന്ന കുടുംബത്തിന്റെ വാർത്ത അറിഞ്ഞ ശേഷം സഹായവുമായി നിരവധി പേർ എത്തിയിരുന്നു. ഇതിനിടെയാണ് നാഷണൽ ചാരിറ്റി ഡെവലപ്മെന്റ് ബോർഡ് എന്ന സന്നദ്ധ സംഘടന ഇരുവരുടെയും ചികിത്സ ഏറ്റെടുത്തത്. കണ്ണൂർ പയ്യന്നൂരിലെ ആയുർവേദ ആശുപത്രിയിലാണ് ചികിത്സ. ആ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പരമാവധി ചികിത്സ സൗജന്യമാക്കുകയും പിന്നെ ഇവരുടെ മറ്റു ചികിത്സാ ചെലവുകൾക്ക് പബ്ലിക്കിന്റെ ഒരു സഹായം ഞങ്ങൾ തേടുന്നുണ്ട്. ആഷ്ലിയുടെ വൃക്കരോഗം പൂർണ്ണമായി സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ആശുപത്രി അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. അമ്മയുടെ രോഗത്തിന്റെ സ്ഥിതി വിലയിരുത്തിയ ശേഷം ചികിത്സ നിശ്ചയിക്കും. അസുഖം ഭേദമാകുന്നവർക്ക് അഭിനയ തൊഴിലിലേക്കും മടങ്ങി വരാമെന്നാണ് ആഷ്ലിയുടെ പ്രതീക്ഷ. ക്യാമറമാൻ റോണി ജോസഫിനൊപ്പം KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.